ഫിലിമി പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി ക്ഷമ ചോദിച്ചിരിക്കുന്നു, ഇതാണ് ഇപ്പോഴുള്ള വാർത്ത. മമ്മൂട്ടി ഇപ്പോൾ ക്ഷമ ചോദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രേക്ഷകരും മറ്റുള്ളവരും ആദ്യം ചിന്തിക്കുന്നതാണ് കാതൽ എന്ന സിനിമ വിവാദമാണ്. കാതൽ സിനിമ എന്നുള്ള സിനിമയിലെ കഥാപാത്രത്തെ അവതരിപ്പിച്ച മമ്മൂട്ടിയും വിവാദ പുരുഷനായിരിക്കുകയാണിത്. അതിൻ്റെയെല്ലാം അടിസ്ഥാനത്തിലായിരിക്കുമോ ക്ഷമ ചോദിച്ചത്? മമ്മൂട്ടി അങ്ങനെയൊന്നും എളുപ്പത്തിലൊന്നും ക്ഷമ ചോദിക്കുന്ന ആളല്ല. ക്ഷമ ചോദിക്കുന്നതിന് വേണ്ടിയുള്ള വഴികളൊന്നും അദ്ദേഹം ഉണ്ടാക്കാറുമില്ല. ആലോചിച്ച് തന്നെയാണ് കരുക്കൾ ശരിക്കും മുന്നോട്ട് നീക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള ജീവിതയാത്രയിൽ തെറ്റ് ചെയ്തു എന്നുള്ളൊരു ബോധമുണ്ടായിട്ടില്ല. തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ പശ്ചാത്തപിച്ചിട്ട് സോറി പറയേണ്ട അവസരം ഉണ്ടായിട്ടില്ല. പിന്നെ ചില ഈഗോകളുണ്ടായിരിക്കാം, അത് എല്ലാ മനുഷ്യരിലും കയറിയും ഇറങ്ങിയും ഉണ്ടായിരിക്കാമല്ലോ. പിന്നെ എന്തിന് മമ്മൂട്ടി ക്ഷമ ചോദിച്ചു? ആരോടാണ് ക്ഷമ ചോദിച്ചത്? ഇതാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ വലിയ കാര്യം. മമ്മൂട്ടി ക്ഷമ ചോദിക്കുന്നതിന് മുമ്പ് മമ്മൂട്ടിയുടെ മാനസികാവസ്ഥ എങ്ങനെയാണ്? ആരും വലിയവരല്ല, വലിയവരാകരുത്, ആകാൻ നോക്കരുത്. ഒരാൾക്കും തനിക്ക് താൻ ഇത്ര കാലം വരെ ജീവിച്ചിരിക്കുമെന്ന് പറയാൻ കഴിയില്ല. മുമ്പൊക്കെ പറഞ്ഞിരുന്നു, ഇപ്പം ഇത്ര മണിക്കൂറുകൾ ജീവിച്ചിരിക്കുന്നു എന്ന് പോലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അഹങ്കരിക്കരുത്. വീണ് കിട്ടുന്ന ഓരോ നിമിഷവും അത് നമുക്ക് ലോട്ടറി പോലെ നമ്മൾ കേറ്റെടുക്കേണ്ടതാണ് എന്നൊക്കെ ഉള്ള ചിന്ത, അതായത് വലിയൊരു ചിന്തയാണ് ഇപ്പോൾ മമ്മൂട്ടി അടക്കമുള്ളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുറേ പേർക്ക് സഹായം ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ളതെന്ന് ആലോചിക്കണം. ആഗ്രഹം ഉള്ളപ്പോൾ തന്നെ ഇത്തരം പ്രചനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞാൻ മലയാളത്തിൽ ശക്തനായ ഒരു സിനിമാ സംവിധായകനെ കണ്ടു വന്നില്ലേ, അതെ, ഭദ്രനെ. അപ്പോൾ ഭദ്രനും ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന കൂട്ടത്തിൽ ഭദ്രൻ പറഞ്ഞു, ഇനി എന്ത് ജീവിതം, എനിക്കിപ്പോൾ എൻ്റെ സിനിമ അടുത്ത വർഷം തുടങ്ങും, രണ്ട് വർഷം കഴിഞ്ഞ് തുടങ്ങും. മോഹൻലാലിനിക്ക് ഡേറ്റ് തന്നിട്ടുണ്ട്, മമ്മൂട്ടി ഡേറ്റ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ രജനീകാന്ത് ഡേറ്റ് തന്നിട്ടുണ്ടെന്നൊക്കെ പറയാമെന്നല്ലാതെ അത് ചെയ്യാൻ എനിക്കോ മറ്റുള്ളവർക്കോ കഴിയുമോ എന്ന് പറയുന്നില്ല. കാരണം എനിക്ക് അത്രയും വിശ്വാസമില്ല. കാരണം എൻ്റെ സുഹൃത്ത് വലയത്തിൽപ്പെട്ട ആൾക്കാർ, കുടുംബക്കാർ കഴിഞ്ഞ ആഴ്ച ഒരു ഹോട്ടൽ മുറിയിൽ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണത്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന, തമാശകൾ പറഞ്ഞ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിലും അതിലൊരാളാണ് പെട്ടെന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കെ കുഴഞ്ഞ് വീണ് മരിച്ചു എന്ന് ആലോചിക്കണം. സങ്കല്പിക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ ജീവിതം. പിന്നെ ആര് ആരോട് അഹങ്കരിക്കുന്നു? എന്നിട്ടും മമ്മൂട്ടി ക്ഷമ ചോദിച്ചു എന്നുള്ളതാണ്. ക്ഷമ ചോദിച്ചത് മറ്റാരോടുമല്ല, നമ്മൾ ഒരുപക്ഷെ മറന്നു പോയ ചില പേരുണ്ട് എന്ന് വയ്ക്കും. വിദ്യാസമ്പന്നയായ ദയാബായി എന്നുള്ള അശരണയാളുടെ പ്രതീകമായ, ആദിവാസികളുടെ ജീവിതത്തിന് അവന് മുന്നിട്ടിറങ്ങിയ, തൻ്റെ ജീവിതം ഹോമിച്ചുകൊണ്ട് മുന്നേറുന്ന, നല്ല വസ്ത്രം പോലും ധരിക്കാതെ, നല്ല ആഹാരം പോലും കഴിക്കാതെ, താൻ ആരാണെന്ന് വെളിപ്പെടുത്താതെ, പേരിനല്ലാതെ കുറേ സഹായമായി വർഷങ്ങളായി ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന ദയവായിയുണ്ട്. അവരെ തിരിച്ചറിയണമെന്നില്ല. അവരൊരുപക്ഷെ ഏതോ ഒരു യാചകിയെപ്പോലെ പറക്കും തോന്നിയേക്കാന്നുള്ളത്. അവരൊരിക്കൽ കേരളത്തിൽ വന്നു. അവരുടെ നാട് കേരളമാണ്. കേരളമെന്ന് പറയുമ്പോൾ കോട്ടയം ജില്ലയിലാണ് അവരുടെ ജന്മസ്ഥലമെന്നാലോചിക്കണം. വർഷങ്ങൾക്ക് മുമ്പാണ് അവർ ഗുജറാത്ത് രാജ്യങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നാലോചിക്കണം. അവരെ നമ്മുടെ നാട് ആദരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഒന്നും ഉത്തരം പറയുന്നില്ല. അത് ചിന്തിക്കട്ടെ. അങ്ങനെയുള്ള ദയവായി കോട്ടയത്ത് ഒരു പരിപാടിയിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട KSRTC, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, ആ KSRTCയിലെ കണ്ടക്ടറും ഡ്രൈവറും ഇവരെ അപമാനിച്ചു എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ അപമാനിതയായി ഇത്രയും ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഇന്ത്യയുടെ അഭിമാനമായ ദയവായി അപമാനിക്കപ്പെട്ടിട്ടും അത് എതിർക്കാൻ പലരും തയ്യാറായില്ല. എന്നാൽ ചുരുക്കം ചിലർക്ക് അവരെ മനസ്സിലായി, അതുകൊണ്ട് അവരെതിർത്തു. ഈ എതിർപ്പിൻ്റെ കാര്യം, ഈ കാര്യങ്ങളെല്ലാം മമ്മൂട്ടിയുടെ ചെവിയിലും എത്തി. സാധാരണ മമ്മൂട്ടി പലതിനും പ്രതികരിക്കാറില്ല, കാരണം അതിന് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് കേട്ടപ്പോൾ മമ്മൂട്ടി ആകെ വല്ലാതായി. മമ്മൂട്ടി അപ്പോൾ തന്നെ പലരെയും വിളിച്ച് ഈ ദയാബായിയെ അപമാനിച്ചവർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞു എന്നാലോചിക്കണം. അപ്പുറത്ത് ദയാബായി ഇതൊന്നും അറിയാതെ യാത്ര തുടരുകയാണ്.
അപ്പോൾ അവർക്ക് അവരുടെ ചെറിയ ഫോണിലേക്കൊരു കോള് വന്നു, അത് അറ്റൻഡ് ചെയ്തു. അവർ ചോദിച്ചു, ആരാണാവോ? ഞാൻ മമ്മൂട്ടി. അപ്പോൾ ഇവർ ആദ്യം ഒന്ന് ചിരിച്ചു, മമ്മൂട്ടിയോ, മമ്മൂട്ടി എന്തിനാണ് എന്നെ വിളിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, വളരെ വിനീതമായി അവർ പറഞ്ഞു, മമ്മൂട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് എന്നെ പരിഹസിക്കരുത്, നിങ്ങൾ ഏത് മിമിക്രിക്കാരാണ്? അപ്പോൾ അവർ, ഞാൻ മിമിക്രിക്കാരല്ല, ഞാൻ ഒറിജിനൽ മമ്മൂട്ടിയാണ്. അപ്പോഴവർ പറഞ്ഞു, മമ്മൂട്ടിയെപ്പോലൊരു വലിയ മനുഷ്യൻ, വലിയ നടൻ എന്നെ വിളിക്കേണ്ട ആവശ്യം എന്താണ്? വിളിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ദയവ് ചെയ്ത് ആ ഫോൺ കട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മൂട്ടിയുടെ ശരിക്കുള്ള രൂപം, ശബ്ദം എടുത്ത് പറഞ്ഞു, ഞാൻ ഒറിജിനൽ മമ്മൂട്ടി തന്നെയാണ് എന്ന് പറഞ്ഞാൽ ചില സിനിമയിലെ ഡയലോഗുകളും കാഴ്ച പറഞ്ഞു, എന്തിനാണ് ആ ഇപ്പോൾ വിളിച്ചത്? അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഒരു കാര്യം അറിഞ്ഞിട്ട് വിളിച്ചതാണ്, കാരണം ദയാബായിയെ പോലുള്ള വലിയ മഹത്തുക്കൾ, ഞങ്ങളുടെ അഭിമാനമായ നിങ്ങളെ ഞങ്ങളുടെ നാട്ടിലെ KSRTCയിലത്തെ ഉദ്യോഗസ്ഥരെ അപമാനിച്ചു എന്നറിഞ്ഞു, അവരുടെ പേരിൽ, എൻ്റെ നാടിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദയാബായി പറഞ്ഞു, മിസ്റ്റർ മമ്മൂട്ടി, താങ്കൾ എന്തിനു ക്ഷമ ചോദിക്കുന്നു? താങ്കളെപ്പോലുള്ള വലിയവർ എന്നോട് ക്ഷമ ചോദിക്കാൻ മാത്രമേ എന്ത് തെറ്റ് ചെയ്തു, മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ നാട് കൂടിയാണെന്ന് ആലോചിക്കണം, ഞാനും കേരളീയ മലയാളിയാണ്, അവർ തെറ്റിയതെങ്കിൽ ആ സഹോദരങ്ങൾ എൻ്റെ കൂടിയാണ്, അത് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള മാനസികാവസ്ഥ എനിക്കുണ്ട്. കാരണം ഞാൻ നടന്നു നീങ്ങുന്ന ഈ വഴികളിലൊന്നും പൂക്കൾ വിതറിയിട്ടില്ല, കാരണം അത് കല്ലും മുള്ളും തന്നെയാണ്. നല്ല വാക്കുകൾ കൊണ്ട് എന്നെ അധികം പേരും അംഗീകരിച്ചിട്ടില്ല, കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ എൻ്റെ പ്രവൃത്തികളെ തെറ്റായി കാണുന്നവരുണ്ടെന്ന് ആലോചിക്കണം. അത് പല അതിൻ്റെ കഥകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ജോലി, എൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നത് എൻ്റെ ഒരു കടമയാണ്, എൻ്റെ സന്തോഷമാണ്, അതെൻ്റെ ജീവിതത്തിലെ രീതിയാണ്. അല്ലാതെ മറ്റുള്ളവരെ പോലെ തന്നെ നല്ല വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ ഉണ്ടായിരുന്ന ആൾ തന്നെയാണ് ഞാൻ. എൻ്റെ ജീവിത രീതി ഇന്നതാണ്. ഞാൻ വല്ലപ്പോഴും ആലോചിക്കുമ്പോൾ താൻ എന്തു ചെയ്തു, ജീവിതത്തിൽ എന്ത് നന്മ ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ എനിക്ക് വേണം. ആ ഉത്തരമാണ് മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന അവസരം. അവരെ സഹായിക്കുമ്പോൾ ഞാൻ എങ്ങനെ ജീവിക്കുന്നു, ഞാൻ എങ്ങനെ സഞ്ചരിക്കുന്നു, ഞാൻ എന്ത് ഭക്ഷണം കഴിക്കുന്നു, എന്നോട് മറ്റുള്ള എങ്ങനെ പെരുമാറുന്നു എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ എൻ്റെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും താങ്കൾക്ക് എന്നെ വിളിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. പക്ഷേ അതോടൊപ്പം ആ ക്ഷമിച്ചു എന്ന് പറഞ്ഞത് പിൻവലിക്കണം. കാരണം മമ്മൂട്ടിയെ പോലെയല്ല ആരും എന്നോട് ക്ഷമ ചോദിക്കുന്നത് എനിക്കിഷ്ടമല്ല. കാരണം എൻ്റെ സ്ഥാനത്ത് നിങ്ങളും ഈ കർമ്മപഥത്തിലൂടെ സഞ്ചരിക്കേണ്ട ആളാണെന്ന് ആലോചിക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാൻ കഴിയണമെന്നില്ല, നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ വേറൊരു ഭാഗത്തു നിന്നുകൂടി ചെയ്യാൻ കഴിയും. ചിലപ്പോൾ അതിൻ്റെ സാമ്പത്തിക സഹായമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി ആയിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്ഘാടനമായിരിക്കാം. കാരണം നിങ്ങളും ഈ ജീവിതത്തിൻ്റെയും ഈ ജനങ്ങളുടെയും ഭാഗമാക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് തന്നെ വലിയ കാര്യമല്ലേ. ഞാനിപ്പോഴും അനു അറിയാറുണ്ട്, നിങ്ങൾ കുറേ പേരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു, അത്രയും നല്ലത്. അങ്ങനെ നമുക്ക് ചെയ്യാനും കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെറുതും വലുതുമായിക്കൊള്ളട്ടെ, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും എന്നെ വിളിച്ചതിന് നന്ദി. കാരണം എനിക്ക് നിങ്ങളുടെ സിനിമകൾ ഇഷ്ടമാണ്. ഞാൻ കൂടുതൽ സിനിമകൾ കാണുന്ന ആളല്ല, പക്ഷേ നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, മോഹൻലാലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, യുവതലമുറയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്തായാലും നമ്മളൊക്കെ മലയാളികളാണല്ലോ, ഇന്ത്യക്കാരാണല്ലോ. പരസ്പരം സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും എല്ലാവർക്കും കഴിയട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം.